വീണ്ടും നമ്മൾ മഹാരാഷ്ട്രയിലേക്കാണ്. പുതിയ വാർത്തകൾ വരുന്നുണ്ട്. അവസാന അടവുമായി ശിവസേന. വിമതർ 24 മണിക്കൂറിനുള്ളിൽ മുംബൈയിലെത്തിയാൽ മഹാവികാസ് അഘാടി വിടുന്നത് പരിഗണിക്കാമെന്നാണ് ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്താണിപ്പോൾ ഏറ്റവും ഒടുവിൽ ശിവസേന സ്വീകരിക്കുന്ന നിലപാട്? മുഖ്യമന്ത്രി സ്ഥാനമടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് നടത്തിയ അനുനയ നീക്കങ്ങളെല്ലാം പാളിയതോടെയാണ് ഇപ്പോൾ സഖ്യം വിട്ടൊരു നീക്കം വേണമെങ്കിൽ പരിഗണിക്കാമെന്നൊരു നിലപാടിലേക്ക് ശിവസേന നേതൃത്വം എത്തിയിട്ടുള്ളത്. സഞ്ജയ് റാവത്ത് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ മുന്നണി വിടുന്ന കാര്യം പരിഗണിക്കാം, അത്തരത്തിൽ ഒരു ആഗ്രഹം MLA മാർക്കുണ്ടെങ്കിൽ പരിഗണിക്കാം, പക്ഷേ അത്തരം ആശയവിനിമയങ്ങൾ ഗുവാഹത്തിയിൽ നിന്നല്ല നടത്തേണ്ടത്, MLA മാർ നേരിട്ടെത്തി മുംബൈയിലെത്തി മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. 24 മണിക്കൂറിനകം മുംബൈയിലെത്തി ഇത്തരം ചർച്ചകൾ നടത്തണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതായത് ഇടഞ്ഞു നിൽക്കുന്ന വിമത MLA മാരെ തിരികെ മുംബൈയിൽ എത്തിക്കുക എന്നത് കൂടി ലക്ഷ്യമിട്ടാണ് അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മുന്നണിയിൽ നിന്ന് പുറത്തു പോകാം എന്നത് പരിഗണിക്കാം എന്ന് പോലും ശിവസേന ഇത് ആദ്യമായാണ് ഈ വിവാദങ്ങളിൽ ഇത്തരമൊരു പ്രതികരണം നടത്തുന്നത്. മുതിർന്ന നേതാവായ സഞ്ജയ് റാവത്താണ് ഇങ്ങനെയൊരു പ്രതികരണം ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ശ്രീനാഥ്, ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സഖ്യം വിടാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഈ ഷിൻഡെ മുന്നോട്ട് വെക്കുന്ന ആവശ്യം BJP ക്കൊപ്പം ചേരണം എന്നുള്ളതാണ്. പഴയ പോലെ BJP യിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ അവർക്കൊപ്പം ചേരണം എന്നുള്ളതാണ്. അപ്പൊ അത്തരമൊരു അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടോ? ചേരുന്നതിനെ കുറിച്ചൊരു നിലപാട് ഈ ഘട്ടത്തിൽ പറയുന്നില്ല. സഖ്യത്തിൽ നിന്ന് പുറത്തു വരുന്ന കാര്യത്തിൽ ഒരു പരിഗണിക്കാം എന്നത് മാത്രമാണ് സഞ്ജയ് റാവത്ത് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ സഖ്യത്തിൽ നിന്ന് പുറത്തു വന്ന് മാത്രം പോരാ, BJP ക്കൊപ്പം നിന്ന് സർക്കാർ ഉണ്ടാക്കണം എന്ന് കൃത്യ തന്നെ ഏകനാഥ് ഷിൻഡെ പറഞ്ഞ സാഹചര്യത്തിൽ ആ കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വേണം എന്ന് ആ പക്ഷം വിമതപക്ഷം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ നീക്കത്തെ ഏതായാലും സംശയത്തോടെ ആയിരിക്കും ഈ വിമത നേതാക്കൾ ഏകനാഥ് ഷിൻഡെ അടക്കമുള്ളവർ നോക്കിക്കാണുന്നത്. എത്രയും പെട്ടെന്ന് നേതാക്കളെ MLA മാരെ മുംബൈയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വിമത കേന്ദ്രങ്ങളിലും ഉണ്ട്. കാരണം അവർക്ക് 37-ൽ അധികം, അതായത് ശിവസേന MLA മാരിലെ 3-ൽ 2-ൽ 2-ൽ അധികം പേർ കയ്യിലുള്ളപ്പോൾ കൂറുമാറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ അവരെ നിയമപ്രശ്നങ്ങൾ അവരെ ബാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇത്തരമൊരു വാഗ്ദാനത്തിൽ അംഗീകരിച്ച് തിരികെ വരുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യത പക്ഷേ കുറവാണ്. ഏതായാലും 24 മണിക്കൂർ സമയം കൂടി തിരികെ വരാൻ വേണ്ടി ശിവസേന നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നു. അതിന് അവർ വഴങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും മറ്റു കക്ഷികൾ ഈ മുന്നണിയിലുള്ള NCPയും കോൺഗ്രസും എല്ലാം ഈ ഒരു പ്രസ്താവനയോട് ഏതു തരത്തിൽ പ്രതികരിക്കുമെന്ന കാര്യം കൂടി ശ്രദ്ധേയമാകും. ശരി ശ്രീനാഥ്.